السلام عليكم ورحمة الله وبركاته جزاكم الله أستاذ سادة إندرا يانا ندايتلا دندا سايت نمد أستاذ نكود يانا أبو دابي لائرنا أستاذ إن إبايتش إبارتنا يانا آجي منسلا كدو أستاذ فضيع الميل ننا بنير نياهاتو زين آيريكم وايكونا دو إننا أنا أدوكرا كاتونا كورتشي إمبو يانا تنو بايتو ويا منسلا كستاذ رندل ننا وايكيانا شكورة باغنغل ഉസ്താദിൽ നിന്ന് ഒഴിവായതാണോ ഉസ്താദ് ഒഴിവാക്കിയതാണോ എന്നറിയുന്നില്ല ഉസ്താദെ. അത് തുടക്കത്തിൽ നിന്ന് രണ്ട് വരി കഴിഞ്ഞ ഉടനെ തന്നെ വഹറുൻ ശരീദുൻ വഇൻ വജദ ലല്ലൻ യംഷി ഫിഹി വബർദൻ ശരീദുൻ വളുൽമത്തൻ ശരീദുൻ ബില്ലേലി ഒമശക്കത്തു മർലിൻ. അത് മുതൽ ഉസ്താദെ ഇതുവരെ ഉസ്താദ് വായിച്ചിട്ട് കാണുന്നില്ല. എന്താണ് എന്നെനിക്കറിയില്ല ഉസ്താദ്. മനഃപൂർവ്വമാണോ ഒഴിവാക്കിയതാണോ എന്നറിയില്ല ഉസ്താദെ. ഒന്ന് മറ്റൊന്നും ഡയറ്റില്ല എനിക്ക് താ നോക്കിയിട്ട് യാനത്തിലും കാണുന്നില്ല. അപ്പൊ അവിടുന്ന് മുതൽ ഇങ്ങനെയുണ്ട് ഉസ്താദെ. കുറെ ഭാഗങ്ങൾ വായിച്ചിട്ട് എന്താ കിതാബിൽ കാണുന്നു ഉസ്താദെ. എന്താണെന്ന് അറിയില്ല ഉസ്താദെ. ഞാൻ പിന്നെ കിതാബ് ഞാൻ മനസ്സിലാക്കി ഉസ്താദ് ഇന്നലെ വായിച്ചത് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വീണ്ടും വിട്ടു വിട്ടു. ഒന്ന് ഉസ്താദ് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആണല്ലേ, അവർ പേജ് വിട്ടു ഏതാണ് അരുടെ ശ്രദ്ധിക്കേണ്ടതാണ്. മാഷാല്ലാ, പേജ് വിട്ടതാണ്, മറച്ചപ്പളേ പേജ് വിട്ടതാണ്. അത് നോക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് വായിച്ച് അസ്തമിച്ചു തരാം, എന്നിട്ട് ചോദ്യത്തിലേക്ക് ഇറക്കാം. അത് ശ്രദ്ധ, ഗുൽമത്തും ശരീരത്തും ബില്ലേലി, അവിടെ പേജ് മറച്ചപ്പളേ, ഒരു പേജ് എട വിട്ടുപോയതാണ്. അത് അപ്പങ്ങൾ ഉണർത്തിയില്ല. നിങ്ങൾ എവിടുന്നാ ഞാൻ വായിക്കുന്നത് എന്നുള്ളത് വേജാറായി കാണാം. അതാണ് ആട്ടെ, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ശരീരത്തും ബില്ലയിലെ രാത്രിയിലുള്ള കഠിനമായ ഇരുട്ട് അത് ഒരു എഴുതറ് തന്നെയാണ്. അപ്പൊ പകലിരുട്ടാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ലാതായി. പകലിരുട്ട് കാരണം മയക്കാറ് മൂടി ഇരുട്ടൊക്കെ ആ ഒരു പരിധി വിട്ടിട്ടുള്ള ഇരുട്ടുണ്ടാവില്ല. അപ്പൊ ഇരുട്ട് ഇതറാകാൻ അതിനുള്ള വെളിച്ച സൗകര്യം ഇല്ലാത്ത സാഹചര്യത്തിൽ നടത്തും. അതുപോലെ തന്നെ മശക്കത്ത് മറലിൻ, ജോഗണ്ട്, ജോഗത്തിന്റെ ബുദ്ധിമുട്ടുമായി ജമാഅത്തിന് പോകേണ്ടതില്ല. ജോഗത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് വേണ്ടതില്ല, ജമാഅത്തിന് പോകേണ്ടത് ഇല്ല. സംഗതി രോഗത്തിന്റെ ബുദ്ധിമുട്ട് കാരണം ഭയങ്കര കഠിനമായ രോഗമാണെന്നില്ല, അതന്നെ അത് പേജ് വിട്ടുപോയതാണ്, അത് ഉണർത്തി നന്നായി. വഇല്ലം തുബിഹിൽ ജുലൂസ ഫിൽ ഫർളി, ഫർദ് നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കൽ ഹലാലാവുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ട് രോഗത്തിനില്ലെങ്കിലും, എന്നറിഞ്ഞാൽ നിന്ന് നിസ്കരിച്ചാൽ സഹിക്കാൻ കഴിയാത്ത വിഷമം ഉണ്ടാകുമ്പോഴാണല്ലോ ഇരിക്കാൻ പറയാ. അത്രത്തോളം വിഷമം ഇല്ലെങ്കിൽ പോലും ഒരു റാഹത്തായിട്ട് നിസ്കരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രോഗമുണ്ട് എങ്കിൽ ആ രോഗവും ഉൾനിറാണ്. എന്നാൽ ലാസുദാവിയസീറുൻ, ഒരു ചെറിയ തലവേദന, അവിടെ തന്നെ ആശയക്കാരൻ പറഞ്ഞതിന് ചെറിയ പനിയും, ഒരു ചെറിയ ജലദോഷപ്പനി അല്ലെങ്കിൽ ചെറിയൊരു തലവേദന, അതൊന്നും ജമാഅത്ത് ഒഴിവാക്കാനുള്ള വിധമല്ല. എന്നാൽ ഫർദ് നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കാൻ അനുവദിക്കപ്പെടുന്ന നിലക്ക് അത്രയും കഠിനമായ വിഷമം വേണമെന്നില്ല. അപ്പോ നിസ്കാരത്തിന്റെ ഖുശൂഉ നഷ്ടപ്പെടുമാറുള്ള വിഷമങ്ങളുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ജമാഅത്ത് ഒഴിവാക്കാൻ ഉള്ളതാണ്. പിന്നെ മുദാഫാത്തു ഹദസിൻ, അശുദ്ധിക്ക് മുട്ടുക, അത് ഉള്ളതാണ്. ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ അശുദ്ധിക്ക് മുട്ടിയത് ഒഴിവാക്കി ഒഴിവെടുത്ത് വരുമ്പോൾ ജമാഅത്തിൽ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ജമാഅത്ത് കഴിഞ്ഞിട്ട് ഒഴിവാക്കാൻ നിൽക്കേണ്ട, ഒഴിവാക്കിയിട്ട് നിസ്കരിച്ചാൽ മതി. അജസിന് മുട്ടുകാരാമിൻ പൗരിൻ, മൂത്രയ്ക്കാ മുട്ടലാവാം, അവായത്തിന് കാഷ്ടിക്കാൻ മുട്ടലാവാം, ഔരീഹിൻ അല്ലെങ്കിൽ കീവായുന മുട്ടലാവാം. ഫതുഖ്റഹു സ്വലാത്തുമാഹ, ഈ മൂത്രയ്ക്കാ മുട്ടിക്കൊണ്ട്, കാഷ്ടിക്കാ മുട്ടിക്കൊണ്ട് അല്ലെങ്കിൽ കീവായു മുട്ടിക്കൊണ്ട് നിസ്കരിക്കലാണ് കറാഹത്താ. നിസ്കരിക്കൽ തന്നെ കറാഹത്താണെങ്കിൽ ആ കറാഹത്തോടുകൂടി ജമാഅത്തിൽ പങ്കെടുക്കൽ ഡബിൾ കറാഹത്താണ്, അവിടെ വർഷം. അപ്പൊ ഈ
കറാത്ത് വരുന്നത് കൊണ്ട് ആ മൂത്രയ്ക്കാനോ നന്നായി കഠിനമായുള്ള മൂത്രയ്ക്കാനോ കാഷ്ടിക്കാനോ കീവായി പോകാനോ മുട്ടുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി വുദു ചെയ്ത് നിസ്കരിച്ചാൽ മതി. അപ്പോഴേക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയാൽ അത് വിദുറാണ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞതിന്റെ ഫായിദ മനസ്സിലായല്ലോ. ഇത് ജമാഅത്തില്ലാതെ ഒറ്റക്ക് തന്നെ കഠിനമായി മൂത്രയ്ക്കാൻ മുട്ടുകയോ കാഷ്ടിക്കാൻ മുട്ടുകയോ കീവായി മുട്ടുകയോ ചെയ്യുന്നതോടുകൂടി നിസ്കാരം തന്നെ കറാഹത്താണ്. ആ സാഹചര്യത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കലും കറാഹത്താവും. അപ്പോ ജമാഅത്ത് ഒഴിവാക്കാനുള്ള വിദുറാകുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ, പക്ഷേ കള ആവൂല എന്ന് കാണുന്ന സാഹചര്യത്തിലാണ്. ഈ മുട്ടൽ ഒഴിവാക്കി കൊടുക്കുമ്പോഴേക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും എന്ന് പേടിച്ചാൽ പോലും ഇതോടുകൂടി നിസ്കരിക്കൽ കറാത്താണ്. അപ്പൊ അവിടെ ജമാഅത്ത് ഒഴിവാക്കാൻ അത് വിദുറാണ്. ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് കണ്ടാൽ പോലും ഈ മുട്ടലോടുകൂടി നിസ്കരിക്കൽ കറാത്താണെന്ന് ഒരു വിഭാഗം വലമാവ് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ആ ജമാഅത്തും കറാത്തല്ലേ വരിക. അപ്പൊ അത് ജമാഅത്ത് ഒഴിവാക്കാൻ അനുവദനീയമാണ്. ഇതുള്ളതോടുകൂടി തുടങ്ങുന്നതിനെ പറ്റിയാ പറയുന്നത്. എന്നാൽ ഈ പറയുന്ന മുദാഫഅത്ത് മൂന്നാലൊന്നിന് മുട്ടൽ പുതുതാകുണ്ട് ഫിൽ ഫർളി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്നാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വല്ലാതെ മൂത്രവയ്ക്കാൻ മുട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പോഴാണ് ഒരു കീവായു മുട്ടിയത്, അതല്ലെങ്കിൽ മലക്കിരിക്കാൻ മുട്ടിയത്, എന്നാൽ അത് ലായിജു ഫർദസ്കാരത്തെ മുറിക്കൽ അത് അനുവദിക്കൂല. മുറിക്കാൻ പാടില്ല, തുടങ്ങണതിനാ പറ്റിയത്. മൂത്രയ്ക്കാനോ കട്ടിക്കാനോ കീവായു പോകാനോ മുട്ടുന്നതോടുകൂടി നിസ്കാരത്തിൽ പ്രവേശിക്കണ്ട എന്നാ പറഞ്ഞത്. നിസ്കരിച്ച് പ്രവേശിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ മുട്ടിയാലോ നിസ്കാരം മുറിച്ചു പോകാൻ പറ്റൂല. സാധാരണഗതിയിലുള്ള മുട്ടാണെങ്കിൽ അതേ സമയത്ത് വല്ല ബുദ്ധിമുട്ടും വരുമാറുള്ള വിഷമകരമായ മുട്ടാണെങ്കിൽ മുറിക്കൽ അനുവദനീയമാണ്. ചിലപ്പോൾ മുറിക്കൽ വുജൂബാവുകയും ചെയ്യും. കാരണം ഇത് വല്ല രോഗത്തിനും കാരണമാവുകയോ അതല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് മലമോ മൂത്രമോ പള്ളിയിൽ പുറത്തു പോയി പോകുമോ എന്ന് കാണുന്ന സാഹചര്യത്തിൽ ഫർദസ്കാരം മുറിക്കൽ തന്നെ വുജൂബാവുകയും ചെയ്യും. അങ്ങനെയൊന്നുമില്ല, ഒരു സാധാരണ മുട്ട്, ആ മുട്ട് ഇങ്ങനെ വരുന്നുണ്ട്, എന്നാൽ അതിനു വേണ്ടിയിട്ട് തുടങ്ങിയ നിസ്കാരം മുറിച്ചു പോകാൻ പാടില്ല. ഐന്ദിം പുറമോഹാൻമാതുക്രീഹാദി, ഇവിടെ ശരീരത്തെ ഈ മുട്ടലിൽ നിന്നിട്ട് ഒഴിവാക്കി ഉതുകൊടുത്ത് നിസ്കരിച്ചാൽ മതി, ജമാഅത്ത് നഷ്ടപ്പെട്ടാലും വിരോധമില്ല എന്നൊക്കെ പറഞ്ഞത് എപ്പോഴാണ്? ഇനിത്ത സാൽവക്തു, സമയം കവാകാനായിട്ടില്ലെങ്കിലാണ്. സമയം വിശാലത ഉണ്ട്, അപ്പോഴാണ് ഇത് ഉദുറാണെന്നും അത് ഒഴിവാക്കിയതിന് ശേഷം രണ്ടാമത് ഉതുകൊടുത്ത് നിസ്കരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത്. എങ്ങനെ വിശാലമാണ്? ഈ മുട്ടലിൽ നിന്നിട്ട് അവന്റെ നഫ്സിനെ ഒഴിവാക്കി, അതായത് വിസർജനം കഴിഞ്ഞ് വൃത്തിയാക്കി ഉതോടുത്തു വന്നാലും അതറക്ക സ്വലാത്ത കാമിരത്തൻ, നിസ്കാരം മുഴുവനായിട്ട് വഖത്തിൽ കിട്ടും എന്ന് കണ്ട ജമാഅത്തല്ല പ്രശ്നം, ഖളാ ആകാതെ വഖത്തിൽ നിസ്കരിക്കാൻ കിട്ടും എന്ന് കണ്ടാലേ എന്താറ്റുള്ളൂ ഈ മുട്ടലോടുകൂടി നിസ്കരിക്കൽ കറാത്ത് എന്ന വകുപ്പിലുള്ളൂ. ഇല്ല, അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കി രണ്ടാമത് ഉതോടുത്ത് വരുമ്പോക്ക് നിസ്കാരം കുറച്ചെങ്കിലും ഖളായി പോകും എന്ന് കണ്ടാൽ അപ്പോൾ ഈ മുട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തെ പിന്തിക്കൽ ഹറാമാകും എന്ന് മനസ്സിലായില്ലേ? ഇനി മറ്റൊരു ഈ വ്യക്തിക്ക് അനുയോജ്യമായ വസ്ത്രം ഇല്ലാതിരിക്കൽ മറ്റൊരു എഴുതറാണ്. സംഗതി വയ്യും വചത സാത്തറല്ല ഉറത്തി, ഔറത്ത് മറക്കാൻ പറ്റുന്ന വസ്ത്രം അവിടെ ഉണ്ട്. പക്ഷേ ഉദാഹരണം പറഞ്ഞാല് ആ നാട്ടിലെ ഒരു ഉസ്താദാണ്, അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു കാരണവരാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ജോഡി ഡ്രസ്സേ ഉള്ളൂ, ഇനി അത് അലക്കിട്ടേക്ക. ഇനി ആകെയുള്ള എന്താണ്? ഒരു തുണിന്റെ ഒരു കള്ളിത്തുണിയുണ്ട്, ഒരു ബനിയൻ കുപ്പായം ഉണ്ട്, നിസ്കരിക്കാൻ പോയി മതി. പക്ഷേ ആ കള്ളിത്തുണി ഉടുത്ത് തുണി ബനിയൻ കുപ്പായം ഇട്ട് ഉസ്താദ് പള്ളിക്ക് പോകുന്നത് ഒരു അയ്ബാണ്, അല്ലെങ്കിൽ നാട്ടിലെ കാരണവര് അങ്ങനെ പോകുന്നത് അയ്ബാണ് എങ്കിൽ അവർക്കത് ജമാഅത്ത് ഒഴിവാക്കാൻ ഉദുറ. മറ്റൊന്ന് യാത്രക്കാർ, റഫഖത്തിൻ സഹയാത്രികൾ യാത്ര പുറപ്പെടൽ ഒരു ഉദുറാണ്. ആർക്കാണത് ഉദുറാലി? മുരീദി സഫരി മുബാഹിൻ, ഹലാലായ ഒരു യാത്ര ഉദ്ദേശിക്കുന്ന ഒരാള്. അപ്പോ പള്ളിക്കിന് ജമാഅത്തിന്റെ സമീപമായിന്
അപ്പൊ ബാക്കിയുള്ളവരൊക്കെ യാത്ര ഇറങ്ങി. ഇയാള് ജമാഅത്ത് കൂടാൻ നിന്നാൽ മറ്റവരൊക്കെ പോവും, ഇയാൾ ഒറ്റക്കാവും എന്ന് കണ്ടാൽ ജമാഅത്ത് ഒഴിവാക്കി ഇയാൾക്കും യാത്ര പോകാം. സംഗതി ഇന്നമിന, യാത്ര സുരക്ഷിതമാണ്, കൂടെ മറ്റവരില്ലെങ്കിലും യാത്രയിൽ അപകട സാധ്യത ഒന്നുമില്ല. അവന് ദേഹത്തിനും ധനത്തിനും മാനത്തിനും ഒക്കെ സുരക്ഷിതത്വമൊക്കെ ഉണ്ട്. എന്നാലും സഹയാത്രികർ യാത്ര പോകും ജമാഅത്തിന് നിന്നാൽ എന്ന് കണ്ടാൽ ജമാഅത്ത് ഒഴിവാക്കാൻ ഇയാൾക്ക് എതിറാണ്. എന്തുകൊണ്ട്? ഒറ്റക്ക് യാത്ര പോകുമ്പോൾ ഒരു ഏകാന്തത അനുഭവപ്പെടുക എന്ന് പറയുന്ന വിഷമമുണ്ട്. ആ വിഷമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജമാഅത്ത് ഒഴിക്കൽ അവന് എതിറാണ്, എന്നിട്ട് അവരുടെ കൂടെ യാത്ര പോകാം. ഇനി മറ്റൊരു എതിർ, വഹൗഫു ളാലിമിൻ, അക്രമിയായിരിക്കുന്ന ഒരാളെ പറ്റി പേടിക്കുന്നു. അലാ മാസൂമിൻ, ഒരു ഹുർമത്തുള്ള വസ്തുവിന്റെ, ഹുർമത്തുള്ള എന്താവാം, മിൻ ഹൈറുലിൻ, മാനമാകാ, ഔ നഫ്സിൻ അല്ലെങ്കിൽ ദേഹമാകാ, ഔ മാലിൻ അല്ലെങ്കിൽ മുതലാകാം. നല്ല തന്റെ മുതലിന് അല്ലെങ്കിൽ തന്റെ മാനത്തിന് അല്ലെങ്കിൽ തന്റെ ദേഹത്തിന് ഒരു അക്രമിയിൽ നിന്നിട്ട് വല്ല ഉപദ്രവവും ഏൽക്കും ജമാഅത്തിന് പോയാൽ എന്ന് ഭയപ്പെടുന്നു. നിറഞ്ഞ പോണ വൈക്കലുണ്ട് ഒരു അമുക്ക് പിടിച്ചൊരു കാക്ക, ആളെ ഇടയിൽ വെച്ചിട്ട് ആ കണ്ടോ അതാ പോണ് എപ്പിക്കാരൻ അല്ലെങ്കിൽ കുന്താപുരം എന്നൊക്കെ പറഞ്ഞു കണ്ട് ഇങ്ങനെ കളിയാക്കുകയാണ് ആളിടയിൽ നിന്ന്. ഇയാളാണെങ്കിൽ അവിടുത്തെ വലിയൊരാളാണ്, അയാളെ അടിച്ചിട്ടൊന്നും കാര്യമില്ല, അടിക്കാൻ പറ്റൂല, പോയാ ഇയാൾ ഭാരം കൊടുക്കുന്ന പോണ്ട, മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ ഒരു അക്രമിയായ ഒരു ഭരണാധികാരിയോ ഒരു പോലീസുകാരനുണ്ട്, ഇയാളെ കണ്ടാ അടിക്കൂ, എന്നാ പോണ്ട. അങ്ങനെ ദേഹത്തിനോ മാനത്തിനോ അതല്ലെങ്കിൽ ധനത്തിനോ ഒരു അക്രമിയുടെ മേലിൽ പേടിക്കുന്നു താൻ ജമാഅത്തിനോ ജമാക്കുക. എന്നാൽ ഈ മൂന്നാലൊന്നിന് അപകടത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ അവര് ജമാഅത്ത് ഒഴിവാക്കാൻ അത് ഉദറാണ്. മറ്റൊന്ന് ഖൗഫു മിൻ ഹബ്സി വരീമിൻ, വരീമി മൊയ്സിനും വായിക്ക, വരീമിൻ മൊയ്സിനും വായിക്ക, രണ്ടും കുറച്ച് വ്യത്യാസം ഉണ്ടോ വർത്തവന്റെ ആശയം രണ്ടും തന്നെ. അതായത് ഒരു കടക്കാരൻ താൻ ജമാഅത്തിന് പുറപ്പെട്ടാൽ താൻ കൊടുക്കാനുള്ള ആള് തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് ഭയപ്പെടുന്നു. അങ്ങനെ കൊടുക്കാനുള്ള കാശ് തന്റെ കയ്യിലില്ല, കഴിവില്ലാത്ത ആളാണെന്ന് കോടതിയിൽ സ്ഥിരപ്പെടുത്താൻ ഇവന് പ്രയാസമാണ്, അപ്പോഴേ അറസ്റ്റ് ചെയ്യുള്ളൂ. കോടതിയിൽ താൻ പറഞ്ഞു വീട്ടാൻ സാമ്പത്തികമായി ഇപ്പോൾ ശേഷിയില്ലാത്തവരാണെന്ന് സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അത് കോടതിയിൽ അത് സ്ഥിരപ്പെടുത്താൻ പ്രയാസമാണ്. അതില്ലാത്തോളത്തോളം തന്നെ അറസ്റ്റ് ചെയ്യിക്കും എന്ന് പേടിച്ചാൽ അയാൾക്ക് പോകാതിരിക്കാൻ, ജമാഅത്തിനും ജുമാക്കും പോകാതിരിക്കാൻ എഴുതാൻ. ഇനി മറ്റൊന്ന് ഹുദൂറു മരീളിൻ, ഒരു രോഗിയുടെ അടുക്കൽ ഹാജരായ, രോഗിയുടെ അടുക്കൽ ഹാജരായ, രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. സംഗതി വൈല്യം വെക്കുന്ന അവ കരീബിൻ, ഇവന്റെ കുടുംബക്കാര് ചങ്ങാതിമാര് പോലത്തവരൊന്നും അല്ല, കുടുംബം ബന്ധു സ്നേഹിതന്മാര് ഉസ്താദന്മാര് തുടങ്ങിയവരൊന്നും അല്ല, അല്ലാത്ത ഒരു രോഗിയുടെ അടുത്ത് തന്നെ ഹാജറായത്. പക്ഷെ എങ്ങനത്തെ ആളാണ്? രോഗിയാണ്, ബിലാ മുതാഹിദിൻ ലഹു, അവരെ പരിചരിക്കാൻ ആളില്ല. ഇപ്പൊ സാധാരണ നമ്മളെ സാന്ത്വനം പ്രവർത്തകന്മാരൊക്കെ ഇല്ലേ, സാന്ത്വന വളണ്ടിയർമാരുടെ പണി തന്നെ പ്രധാനമായിട്ട് അതാണ്, പല സഹായങ്ങളും ചെയ്തു കൊടുക്കുക രോഗികൾക്ക്. അതിൽ ശുശ്രൂഷിക്കാൻ ആളില്ലാത്ത ആളുകൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊടുക്കുകയും ചെയ്യാം. അപ്പോ ഈ രോഗി ഇവന്റെ ബന്ധുക്കാരനോ ചങ്ങായിയോ കുടുംബക്കാരനോ ഒന്നുമല്ല, ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ അയാൾക്ക് ശുശ്രൂഷ ചെയ്തു കൊടുക്കാൻ ആരും അടുത്തില്ല. എന്നാൽ ഈ ശുശ്രൂഷക്ക് നിൽക്കുന്ന ഈ വളണ്ടിയർക്ക് എന്തിന് ഒഴിവുണ്ട്? ജുമാക്കും ജമാഅത്തിനും പോകുന്നതിനെ തൊട്ട് എഴുതാണ്. കാരണം മണിക്കൂറിന് മണിക്കൂറിന് മരുന്ന് കൊടുക്കേണ്ട ഒരു രോഗിയാണ്. അതുപോലെ തന്നെ മൂത്രവും കാഷ്ടവും എടുത്തു മാറ്റേണ്ട ആളാണ്. അതുപോലെ തന്നെ ഭക്ഷണവും വെള്ളവും എടുത്ത് വായിൽ കൊടുക്കേണ്ട അവസ്ഥയാണ്. എന്നാ പിന്നെ ഓന്റെ കുടുംബക്കാരനൊന്നും ആയിക്കൊള്ളുന്നില്ല, ഉദാഹരണം അതന്നെ, സഹായി എന്ന് അറിഞ്ഞോളുന്നില്ല, പരിചരണം സഹായം തന്നെയാണ് അത്. പരിചരണം ചെയ്യാൻ ആളില്ലാത്ത രോഗിയുടെ അടുക്കൽ ഹാജരാകുന്നു. അവിടെ കുടുംബക്കാരനോ അല്ലാത്തവരോ നോക്കേണ്ട ആവശ്യമില്ല, പരിചരിക്കാൻ മറ്റൊരാളില്ല. ഇപ്പോൾ താൻ മാത്രമേ അയാളെ പരിചരിക്കാനുള്ളൂ. അയാൾക്കൊരാളുടെ പരിചരണം ആവശ്യമുള്ള സാഹചര്യമാണ്. എന്നാൽ ആ പരിചരണത്തിനൊക്കെയാണ് ഈ ജുമാക്കും ജമാഅത്തും പോകുന്നതിനെക്കാട്ടിലും അഫ്ദൽ എന്നാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം.
അപ്പൊ ഈ സാന്ത്വന വണ്ടിയർമാർക്കൊക്കെ ഒരുപാട് കൂലിയിട്ടാണ് അള്ളാഹുത്തിൽ അവർക്കൊക്കെ ബർക്കത്ത് കൈമാറാട്ട്. ഇനി അതല്ലെങ്കിൽ കരീബിൻ, ഇവൻ പരിചരിക്കാനൊക്കെ ആളുണ്ട്, പക്ഷേ ഇവന്റെ കുടുംബക്കാരെ പോലെ ഈ പോലത്തെ ഒരു തന്നെ കുടുംബം ബന്ധത്തിന്റെ പുറമെ ശിഷ്യന്മാര് ഉസ്താദന്മാര് ചങ്ങാതിമാര് പോലത്തെവരൊക്കെ പെട്ട് അവരെന്താണ് മുഹത്തതിറൻ ഭരണമാസന്റെ മൈക്ക് എടുക്കുക. പരിചരിക്കാനും ചികിത്സിക്കാനും ഒക്കെ വേറെ ആളുണ്ടെങ്കിൽ പോലും തന്റെ ഒരു ബന്ധു അല്ലെങ്കിൽ അടുത്തൊരു സ്നേഹിതൻ അല്ലെങ്കിൽ തന്റെ ഒരു ഗുരുനാഥൻ ആസന്ന മരണനായി കിടക്കുന്നു എങ്കിൽ അവിടെ മനസ് പള്ളിക്ക് പോയിട്ട് കാര്യമില്ല, മനസ്സ് പള്ളിയിൽ കിട്ടൂല, അവിടെ തന്നെ ഉണ്ടാകുക. അതുകൊണ്ട് അവിടെ ജമാഅത്തും ജുമായും ഒഴിവാക്കാൻ അത് എതിറാണ്. ഇനി ഔരമ്യക്കും മുഹത്തതു, ഈ കുടുംബക്കാരനെ പോലത്തെ ആള് മരണമാസന്നമായവനോ അല്ല, അവിടെ വേറെ പരിചരിക്കാൻ ആളും ഉണ്ട്, എന്നാലും ജമാഅത്ത് ഒഴിവാക്കാൻ എതിറാണ്. പക്ഷേ രാക്കിയസുബിഹി, ഇവൻ അവിടെ നിന്നാൽ ആ രോഗിക്ക് ഇവനെ കൊണ്ടിട്ട് എന്തുണ്ട്, മനസ്സിനൊരു ഈനാസ സമാധാനം കിട്ടും. എങ്ങനെ പിന്നെ അടുത്ത ചെങ്ങായിമാരാണ്, അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോ തന്റെ സുഹൃത്ത് രോഗിയായി കിടക്കുന്നു, താൻ അവിടെ ഇങ്ങനെ ഇരുന്നാലും ഓനൊരു സമാധാന. എങ്കിൽ അവിടെ വേറെ പരിചരിക്കാൻ ആളുണ്ടെങ്കിൽ പോലും ആസന്ന മരണൻ അല്ലെങ്കിൽ പോലും ഈ സുഹൃത്തിന് അയാളുടെ മനസ്സമാധാനത്തിന് വേണ്ടി അവിടെ നിൽക്കുന്നതാണ് ജുമാക്കും ജമാഅത്തിനും പങ്കെടുക്കുന്നതിനേക്കാൾ നല്ലത്. അതുകൊണ്ട് അവിടെ നിറാണ്. അത്രയും ഭാഗം ഒരു പേജ് ഒന്നിച്ച് മറന്നു പോയതായത് കൊണ്ട് അത് വിട്ടുപോയതാണ്. അരൂരെ ഉണർത്തിയതിന് നന്ദിയുണ്ട്. അള്ളാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. മനസ്സിലായില്ലേ? അത് പേജ് മറിച്ചപ്പോ രണ്ടുകൂടി ഒന്നിച്ചു വന്നു. അപ്പോ നേരെ തുടർന്ന് എഴുതുകൾ തന്നെയാണ് പറയുന്നത്. അപ്പം പുറത്ത് നോക്കാതെ വെട്ടതാണ്. ഉണർത്തിയതിന് നന്ദി. ഓക്കെ, ശുക്രാൻ. ഇനി കുറച്ച് സമയം കൂടി ഉള്ള സമയം ചോദ്യത്തിന്, ചോദ്യകർത്താക്കൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്കിൽ വരിക. അള്ളാഹു തആല ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് ചെറിയൊരു ചോദ്യമുണ്ട് ഉസ്താദേ. ഈ ഹർബും ഷദീദും ബർബും ഷദീദും എന്ന് വിവരിക്കുമ്പോ നാടിനെയാണ് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ ശക്തമായ ചൂടും ശക്തമായ തണുപ്പും വരുന്നതുകൊണ്ട് ആരെങ്കിലും എന്നെ പുറത്തോട് തെറ്റിദ്ധരിച്ചാലോ, ആ ചൂടും ഇവിടത്തെ ചൂടും തണുപ്പും അതിന് ഈ ജമാഅത്തിന് ബാധകമാണോ എന്നാണ് എന്റെ ചോദ്യം. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അതെന്ത് ചോദ്യ, എന്താ പെങ്ങളക്കാത്ത? ഇസ്ലാമി എല്ലാ നാട്ടുകാർക്കും ഒരു കണക്കാ. ഓരോ നാട്ടിലും അതാത് നാട്ടിന്റെ സാഹചര്യം വെച്ചിട്ടുള്ള കഠിനമായ ചൂടും കഠിനമായ തണുപ്പും അങ്ങനെ. അല്ലാതെ നിങ്ങൾ കണ്ണൂരിക്കാർക്ക് ഒരു മസാരയും ഞങ്ങൾക്ക് ഈച്ചീരിക്കാർക്ക് ഒരു മസാരയും ഇല്ലല്ലോ. എല്ലാവർക്കും മസാല ഒന്ന് തന്നെ. അതാത് നാടുകളിൽ ഉള്ള കഠിനമായ ചൂടിന്റെ സമയം കഠിനമായ തണുപ്പിന്റെ സമയം, അതാണ് അതിന്റെ കണക്ക്. മനസ്സിലായില്ലേ? ഇളാഫിയായിട്ട് ഓരോ നാട്ടിലും ആ നാട്ടിന്റെ ഒരു ചൂടും ആ നാട്ടിന്റെ ഒരു തണുപ്പും ഉണ്ടാവൂലേ. സാധാരണ ചൂടും തണുപ്പും അല്ല, ആ നാട്ടിനെ സംബന്ധിച്ച് കഠിനമായ ചൂട്, ആ നാട്ടിനെ സംബന്ധിച്ച കഠിനമായ തണുപ്പ്. അത് ഏത് നാട്ടിനും ബാധകമാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദെ, ഇപ്പോ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ അവന്റെ സൂപ്പർവൈസർക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് ഈ ജമാഅത്തിൽ നിന്ന് പോകുന്ന വലിയൊരു ഇഷ്ടമൊന്നല്ല. അപ്പൊ ഇവന്റെ പണിക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജമാഅത്തിൽ പോവാതിരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അസ്സലാമു അലൈക്കും. പോലെ ഇഷ്ടം നോക്കണ്ട. അതേസമയത്ത് നിയമപരമായി തടസ്സമുണ്ടെങ്കിൽ ഇഷ്ടോഷ്ടക്കേടും നോക്കണ്ട, അള്ളാന്റെ ഇഷ്ടം നോക്കിയാൽ മതി. അതേസമയത്ത് നിയമപരമായി തടസ്സമുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് വെച്ച് നിസ്കരിച്ചാൽ മതി. അതായത് ഇത്ര സമയത്ത് ജോലിക്ക് കയറിയാൽ ഇത്ര സമയത്ത് പുറത്തു പോകല്ലാതെ ഇടക്ക് പുറത്തു പോകാൻ പാടില്ല എന്ന വ്യവസ്ഥയുള്ള ഒരു കമ്പനിയാണ്. എന്നാൽ കമ്പനിയിൽ വെച്ച് നിസ്കരിച്ചാൽ മതി, പള്ളിയിൽ പോകണ്ട. പക്ഷെ ഞങ്ങളെ ഇവിടേക്ക് അങ്ങനെ കമ്പനി ഉണ്ടെങ്കിലും സൗദി അറേബ്യയിൽ എളുപ്പമുണ്ട്. അടുത്ത മൊത്തം ഓഫീസ് പോയിട്ട് എല്ലാവരും ഒറ്റ കൊടുത്താൽ മതി. ഇങ്ങനെ ഞങ്ങളെ കമ്പനിയിലെ ജമാഅത്തിന് പോകാൻ സമ്മതിക്കുന്നില്ല എന്നാ പിന്നെ ആ കമ്പനി രണ്ടാലൊന്നോലാക്കിക്കോളും. അതിപ്പോ സൗദി അറേബ്യയിലുള്ളേക്ക് എല്ലായിടത്തും ഉണ്ടായിക്കോളൊന്നുമില്ല.
അപ്പൊ എന്താക്കുക, കമ്പനി നിയമപ്രകാരം പോകാൻ പാടില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവിടെ വെച്ച് സംസ്കരിച്ചാൽ മതി, ഇല്ലെങ്കിൽ ജമാഅത്തിന് പോകാം. ഇറ്റങ്ങളെ തീർപ്പിതി നോക്കേണ്ട ആവശ്യമില്ല. ചില തുർക്കികളെ പോലത്തെ അതുപോലെ തന്നെ ചില നാട്ടുകാരുണ്ട്, അവർക്ക് ജമാഅത്ത് അല്ല നിൽക്കാൻ തന്നെ ഇഷ്ടമില്ല. അത് സൗദികളിലും ഉണ്ട് കേട്ടോ, മലയാളിമാരുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ട്. തീരെ നിൽക്കിരിക്കുന്നത് തന്നെ ഇഷ്ടമില്ലാത്തോട് ചില ആളുകൾ വർക്ക്ഷോപ്പിലൊക്കെ മുസ്ലിങ്ങളെ ജോലിക്ക് തന്നെ ഒക്കൂല, മുസ്ലിങ്ങളെ ജോലിക്ക് തന്നെ ഒക്കാത്ത സൗദികളുണ്ട്. എന്താ നിർക്കിരിക്കുന്ന സമയത്തും കൂടി പഠിച്ചോളൂ മറ്റൊരു എന്ന് പറഞ്ഞാണ്. അത് പൊതു നിയമല്ല, പക്ഷേ ഇവിടെ എളുപ്പമുണ്ട്. അങ്ങനെ ഒരു കമ്പനി നിഷ്കർഷിക്കുകയാണെങ്കിൽ അടുത്ത മൊത്തം ഓഫീസ് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, ഞങ്ങൾക്ക് ജമാഅത്തിന് പോകാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടിയന്തരമായി നടപടി ഉണ്ടാവും, തടസ്സം നീങ്ങും. അത് ഇല്ലാത്ത മറ്റു നാടുകളിലൊക്കെ ആവുമ്പോ അങ്ങനെയല്ല, അവരോ ഓരോ സൗകര്യത്തിന് നിൽക്കുന്നതാണെങ്കിൽ നിയമം കൊണ്ട് തടയപ്പെട്ടതാണെങ്കിൽ പോകണ്ട, അവിടെ നിസ്കരിച്ചാൽ മതി, ഇല്ലാത്തോർത്ത് പോകണം. കേൾക്കുന്നില്ലേ? പിന്നെ ഒരാളെ സുഹൃത്ത് ചോദ്യം ചോദിച്ചിരുന്നു, സമയമില്ലാത്തതിന്റെ പേരിൽ ഒഴിവാക്കിയതാണ് എന്ന് സുഹൃത്ത് വീണ്ടും ഒന്ന് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വിഷയത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല, മറ്റുള്ളവരാരും കാണാത്തത് കൊണ്ട് ചോദിക്കാമെന്ന് കരുതിയാണ്. അതായത് ഒരാളുടെ പിന്നെ അയാളുടെ ഭാര്യയുടെ നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇയാൾ മനസ്സിലൊരു സ്വാഭാവികമായൊരു സംശയം ഉണ്ടായി, എന്റെ നിക്കാഹ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ക്യാൻസൽ ആവുമോ എന്ന് ഇയാളെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം വന്ന്. എന്റെ നിക്കാഹ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ നിക്കാഹ് ക്യാൻസൽ ആവുമോ എന്നുള്ള സംശയം കൊണ്ട് അയാളുടെ ഭാര്യയുടെ നിക്കാഹ് പോകുമോ, ഭാര്യയെ മടക്കിയെടുത്തു എന്ന് പറയേണ്ടതുണ്ടോ, പറഞ്ഞാലുള്ള കുഴപ്പമുണ്ടോ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അതിനൊരു മറുപടി ആ സഹോദരൻ പറഞ്ഞു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആ ചെറുപുസാദ് എങ്ങൾക്ക് തന്നെ പറ്റുമല്ലോ, അത് ഇയാളെ അടുത്തേക്ക് വിട്ടാ മതി, വഫാ സാറിന്റെ അടുത്തേക്ക്, അതാ സൂക്കേട്. മനസ്സിലായില്ലേ? അതേ സൂക്കേട് മാനസികാണ്, ഫിഖ് പരമല്ല. ഫിഖ് പരമായ മസലകൾക്ക് എനിക്ക് മറുപടി അറിയാൻ കഴിയുള്ളൂ. ഞാനൊരു മാനസിക രോഗ വിദഗ്ധനല്ലാത്തത് കൊണ്ടും നമ്മളെ ഇടയിൽ അതിന് പറ്റുന്നൊരു യോഗ്യനായ ഒരാളായിട്ട് പരിചയപ്പെട്ട ബഹുമാനപ്പെട്ട വഫാ സാറിനെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് മൂപ്പര് കൊടുക്കുന്ന ഗുളിയും മരുന്നും ഒക്കെ കുറച്ചു ദിവസം കഴിച്ച് അതിന് മാറും. ആ ശരിയും പറ്റുന്ന പറയുന്നത് ഒരാളെ, ഞാൻ അതല്ലെങ്കിൽ വയസ്സായ ഒരാളുണ്ട്, പ്രൊഫസർ മുഹമ്മദ് ഹസൻ സാറ്, നല്ല ആളാ, കഴിവുള്ള ആളാ, പഴയ മനുഷ്യനാണ്. അങ്ങനെയുള്ള ആളുകളെ ആരെങ്കിലും സമീപിച്ചിട്ട് പരിഹാരം തേടലേ ഈ രോഗത്തിന് ശിഫയുള്ളൂ. ഫിഖി ആയിട്ട് അയാൾക്ക് മറുപടി പറഞ്ഞിട്ട് പരിഹാരമാവൂല, അതുകൊണ്ട് അതിന് പറയണില്ല. ഞാനൊരു കാര്യം ദുആ ചെയ്യാൻ വേണ്ടി എടുത്തതാണ് മൈക്ക. ഇവിടെ റിയാദിലൊരു ഷോപ്പ് എടുത്തിട്ടുണ്ട്, അപ്പൊ അതിനു വേണ്ടി ഉസ്താദ് പ്രത്യേകിച്ച് ദുആ ചെയ്യണം. പിന്നെ നാളെ ഒരു ക്ലാസ്സിൽ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞിരുന്നു, പിന്നെ മക്കളെ കാരണത്താൽ ഉപ്പ മരിച്ചു കഴിഞ്ഞാല് പിന്നെ ഉപ്പാന്റെ സ്വത്തില് മക്കൾക്ക് പിന്നെ അവകാശം ഉണ്ടാവില്ല. അത് വാഹന അപകടത്തിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ അതിന്റെ വിധി എന്നുള്ളതെന്ന് ഉസ്താദ് പറഞ്ഞാലും മനസ്സിലായില്ല. അതായത് കൊലയാളിയാണെങ്കിൽ, ബാപ്പാന്റെ മകൻ കൊലയാളിയാണെങ്കിൽ കൊലയാളിക്ക് അയാളുടെ സ്വത്തിന് അവകാശം ഉണ്ടാവില്ല. അത് ബാപ്പയായാലും മകനായാലും ഒക്കെ കണക്കാ. മകൻ ബാപ്പയെ കൊല്ലുകയോ ബാപ്പ മകനെ കൊല്ലുകയോ ചെയ്താൽ ഈ കൊന്ന ആൾക്ക് കൊല്ലപ്പെട്ട ആളുടെ സ്വത്തിന് അവകാശം ഉണ്ടാവില്ല. അതല്ലേ വിഷയം? അത് വാഹനാപകടത്തിലാണെങ്കിലും കയ്യബദ്ധത്താൽ സംഭവിച്ചതാണെങ്കിലും കൊലയാളിക്ക് കൊല്ലപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൽ അവകാശമില്ല.
മകൻ ഓട്ടിയ വണ്ടി തട്ടിയിട്ട് വാപ്പ മരിച്ചോട്ടിക്കോളി, എന്നാൽ ആ വാപ്പാന്റെ സ്വത്തിൽ നിന്നിട്ട് ആ മകന് അനന്തരാവകാശം ലഭിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ലാന്ന് പറഞ്ഞാ പിന്നെന്താ ചോദ്യം? എന്താണ്? മരിച്ച വാപ്പാന്റെ സ്വത്ത് ഇല്ലല്ലോ, കൊന്ന വാപ്പാന്റെ സ്വത്തിന് മകന് അവകാശം ഉണ്ടാവില്ല. അത് കൊല്ലുക എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചുകൂട്ടി കൊന്നോളൊന്നില്ല. വണ്ടി വാപ്പ മകൻ ഓട്ടുന്ന വണ്ടി വാപ്പാനെ തട്ടിപ്പോയി, അബദ്ധത്തിൽ തട്ടിയതാണ്. അങ്ങനെ മരിച്ചാലും ആ വാപ്പാന്റെ സ്വത്ത് ആ മകന് കിട്ടൂല. ഹലോ, അയാള് വീണ്ടും ഒന്ന് സംശയം പറഞ്ഞിരിക്കുകയാണ് ഉസ്താദേ. അതായത് നാവ് കൊണ്ടാണ് പറഞ്ഞത് അവൻ എന്റെ ഭാര്യ അവന്റെ ഭാര്യ പിന്നെ നിക്കാഹ് ക്യാൻസൽ ചെയ്താൽ അത് ക്യാൻസൽ ആവുമോ എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ അത് മനസ്സിന്റെ ഉദ്ദേശമല്ലാതെ കണ്ടും നാവ് കൊണ്ട് പറഞ്ഞാൽ അത് കിനായത്തിൽ പെടുകയോ അല്ലെങ്കിൽ ശരിയാവോ അത് ആ വാചകം കൊണ്ട് തലാഖ് സംഭവിക്കോ എന്നാണെന്ന് അയാൾ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഉസ്താദ് മനസ്സിലുള്ളതല്ല, ഇങ്ങനെ പറഞ്ഞു പോയതാണ് സംശയം. നാവ് കൊണ്ട് അത് ഇതിൽ പെടുമോ ഇല്ലേ എന്നുള്ളതാണ്, ലഫ്ദിൽ പെടുമോ. എനിക്കറിയില്ല, അയാളെ കാതി മഹല്ല് കാതിനോട് ചോദിച്ചോട്ടോ ചെറു പുസ്തകം. എനിക്കറിയില്ല, നമ്മൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ഓരോന്നി തലയിടുന്ന്? നമുക്കറിയില്ല, അത് അറിയാത്ത അറിയില്ല എന്ന് പറയുന്നത് എളുപ്പതാ. അയാൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു മഹല്ലിൽ താമസിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ മഹല്ലിനൊരു കാതി ഉണ്ടാവും, ആ കാതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ മസലക്ക് പരിഹാരം കണ്ടോട്ടെ. എനിക്കറിയില്ല. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ വിചാരിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, നിസ്കാരത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം നിന്ന് ഒഴിവാകുന്നതിന് മുമ്പ് വേറൊരു നിയ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മള് സുബഹി നിസ്കാരത്തിന് മുമ്പ് തഹജ്ജുദറ്റ് നിസ്കരിക്കണം, ആ സമയത്ത് നോമ്പിനാണെങ്കിൽ നിയ്യത്ത് ചെയ്തിട്ടില്ല, ഈ നിസ്കാരം പൂർത്തിയാകാൻ വേണ്ടി കാത്തുനിന്നാൽ സുബഹി വാങ്ങി കൊടുക്കും. അപ്പൊ സുബഹിന്റെ മുമ്പായിട്ട് നിയ്യത്ത് സംഭവിക്കുമ്പോണല്ലോ. അപ്പൊ ഈ നിസ്കാരത്തിന്റെ ഉള്ളിൽ വെച്ച് ഇശാനിസ്കാരം ഒരാൾ നിസ്കരിക്കുകയാണ് സുബഹിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്, ആ നിസ്കാരത്തിന്റെ ഉള്ളിലായിട്ട് ഞാൻ നാളെ നോമ്പെടുക്കുന്നു, റമദാന്റെ നോമ്പെടുക്കുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോമ്പെടുക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാൻ പറ്റുമോ എന്നറിയാനാണ് ഉദ്ദേശിക്കുന്നത്. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ഒരു നിയ്യത്തിലെ ശിർക്കത്ത് പാടില്ല എന്നൊക്കെ ഒരു ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു വിശദീകരണം ഉസ്താദിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നിങ്ങളെ കേട്ടെടുത്ത് ചെറിയ പഴുവുണ്ട്. വാക്കാൽ പറയാൻ പാടില്ല, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. ശിർക്കത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ ലുഹുറും ഫർദ് നിസ്കാരവും അതിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരവും രണ്ടും കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതാൻ പറ്റൂല എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇബാദത്തിന്റെ നിയ്യത്ത് മനസ്സിൽ കരുതുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. അതേസമയത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. അതിനിപ്പോ ഇവിടെ നിയ്യത്ത് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ, നിർബന്ധമില്ലല്ലോ. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഫർളായ നിസ്കാരമോ സുന്നത്തായ നിസ്കാരമോ ഏതോ ആട്ടെ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ അതിന് ഓർമ്മ വന്നു, ഞാൻ നോമ്പിനെ നിയ്യത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഓർമ്മ വന്നു, ഇനി നിസ്കരിച്ച് കഴിഞ്ഞ് ആവുമ്പോക്ക് സുബിയായി പോവോ എന്ന് സംശയമാണ്. എന്നാൽ ആ നിസ്കാരത്തിൽ തന്നെ അവന് മനസ്സുകൊണ്ട് നിയ്യത്ത് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. നിയ്യത്തിന് കൽബ് മതിയല്ലോ. അതേസമയത്ത് നേർച്ച നിയ്യത്താക്കിയാൽ മതിയാവില്ല. അപ്പൊ നേർച്ചന്റെ ഒരാളത് പറയാണ്, അത് പറയാൻ പറ്റൂല. നിയ്യത്തും പറയേണ്ട ആവശ്യമില്ലല്ലോ, കൽബ് കൊണ്ട് കടി നിസ്കാരത്തിനോട് കുഴപ്പമില്ല. ഓക്കെ. അപ്പോ സുബി പലപ്പോഴും സംഭവിക്കാം, നേരത്തെ നിയ്യത്ത് ചെയ്തു എന്നുള്ള ധാരണയിലായിരുന്നു, പക്ഷെ നിസ്കരിക്കാൻ നിന്നപ്പോഴാണ് ഓർമ്മ വന്നത്. ആ ഇത്തികാവും കരുതാം, അതുപോലെ തന്നെ ഇത്തികാവും നാവുകൊണ്ട് പറയാൻ പാടില്ല, മനസ്സുകൊണ്ട് കരുതാം. അതൊക്കെ കൽബോട് കരുതിയാൽ മതിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിസ്കാരത്തിന് യാതൊരു കുഴപ്പവും പറ്റൂല. തന്നെയല്ല, നിസ്കരിക്കാൻ തക്കീർ കെട്ടിയപ്പോഴാണ് ഞാൻ നോമ്പ് നിയ്യത്ത് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. ഫർളായ നോമ്പാണെങ്കിൽ സുബിനും നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നോമ്പുണ്ടാവില്ലല്ലോ. അപ്പൊ നിസ്കാരം മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ നിസ്കാരത്തിൽ തന്നെ കൽബും ഉണ്ട്. റമളാ മാസത്തിലെ ഫർളാക്കപ്പെട്ട നാളത്തെ നോമ്പ് അള്ളാഹുത്തലാക്ക് വേണ്ടി ഞാൻ നോറ്റുവിട്ടാൻ കരുതിയെന്ന് കൽബിൽ കരുതിയാൽ മാത്രം മതി, നിസ്കാരത്തിനൊരു കുഴപ്പമില്ല.
നോമ്പ് സഹിയാവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ് ഇപ്പൊ പറഞ്ഞു പിന്നെ ഈ സ്കിഡ അല്ലെങ്കിൽ വഴുതുക, ഈ വഴുതുന്ന പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് ഇങ്ങനെ പോണ്ടാന്ന്. അപ്പൊ ഈ ഞമ്മള് ഈ ഇവിടെ ചില സമയങ്ങളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടർ എടുത്തിട്ട് പോകാൻ കഴിയില്ല പള്ളിക്ക്, അപ്പൊ അവിടുന്ന് സ്കിഡാവും, അധികവശം സ്കിഡാകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അങ്ങനെ പോവാതിരിക്കാനല്ല, പള്ളി പോവാതിരിക്കാനല്ല, അതപ്പോ നമുക്ക് അത്ര അധികം ഉണ്ടെങ്കിൽ ചില സമയം പോവാതിരിക്കാൻ അങ്ങനെ ഒരു കാരണമാവും. എനിക്ക് പോവാതിരിക്കാൻ വേണ്ടിക്കല്ല, ഞാൻ അങ്ങനെ ചോദിച്ചേക്കല്ല, ഇവനെന്താ ഈ പോവാതിരിക്കാൻ എന്തെങ്കിലും മസാല നോക്കി നടക്കുന്നുണ്ട് അങ്ങനെ തോന്നിക്കല്ലോ. ഓക്കെ, അസ്സലാമു അലൈക്കും. ആ അത് എഴുതാണ് അന്നിപ്പോ പറഞ്ഞത്. സാധാരണ ജമാഅത്തിൽ പോയി നിസ്കരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സ്ഥിരമായിട്ട് ജമാഅത്തിന് പോകുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെ ചളി വന്ന് വഴുതി പോവും ബൈക്കില് എന്ന് പേടിയാണെങ്കിൽ അതിന്റെ പേരിൽ ജമാഅത്ത് ഒഴിവാക്കിയാൽ അനു എഴുതുണ്ട് ജമാഅത്ത് ഒഴിവാക്കിയ കറാത്ത് വരൂല അന്നെ പറഞ്ഞു. മൈക്കെടുക്കാത്ത സമയം കുറവാട്ടോ, ഒപ്പം നിർത്തു, വേ മൈക്കെടുത്തോളി, ഉള്ളോര് കൈവക്കി ഇങ്ങനെ നിന്നുകൊണ്ട് കാര്യമില്ല. അല്ല സുഹൃത്തുക്കളെ, എല്ലാരും ഒന്നിച്ചിട്ട് ക്ലിക്ക് ചെയ്യുമ്പോ മൈക്ക് കിട്ടൂല, നമ്മളെ കളർ ഐഡി ആണോ നമുക്ക് പെട്ടെന്ന് മൈക്ക് കിട്ടുന്നത്, അവർക്ക് മൈക്ക് കിട്ടാൻ ചെറിയ പണിയുണ്ടാവും. മൈക്ക് ഓരോ ആദ്യം മേലുള്ള ആൾ എടുക്കുക, എടുക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ആൾ എടുക്കുക. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇവിടെ ഇന്നത്തെ പാഠത്തില് സുന്നത്തുൻ മഖ്സൂദത്തുൻ, കരുതപ്പെട്ട സുന്നത്ത് എന്നുള്ളൊരു പ്രയോഗം, ഇത് ഇങ്ങനെ ഒരു മഖ്സൂദത്തായ സുന്നത്തും അല്ലാത്ത സുന്നത്തും എന്ന് പ്രയോഗിക്കാനുള്ള അതൊന്ന് സ്തുതി വിശദീകരിച്ച വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. സുന്നത്തുകളെ വിവരിച്ചോടെ തന്നെ രണ്ടെണ്ണം പറഞ്ഞല്ലോ, സുന്നത്തും മഖ്സൂദത്തും അല്ലാത്തതും. അഥവാ സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതോ ഉപേക്ഷിക്കൽ കറാഹത്തുള്ളതോ ആയ സുന്നത്തുകളെ സംബന്ധിച്ചാണ് സുന്നത്ത് മഖ്സൂദ എന്ന് പറയുന്നത് എന്ന് മുമ്പ് പറഞ്ഞിരുന്നു. അന്നത്തെ പാഠം കേൾക്കാത്തത് കൊണ്ടാണ്, അത് ഓർമ്മയുണ്ടാവുന്നുള്ള നിലക്കാണ് ഞാൻ അവിടെ വിശദീകരിക്കാതെ പോയത്. മനസ്സിലായില്ലേ? ഏത് സുന്നത്ത് ഒഴിവാക്കിയാലും എന്നല്ല, സുന്നത്ത് മഖ്സൂദ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അബ്ഗാവ് സുന്നത്തുകളിൽപ്പെട്ട ഉപേക്ഷിച്ചാൽ സേവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കേണ്ട തരത്തിലുള്ള സുന്നത്ത്, അതല്ലെങ്കിൽ ഉപേക്ഷിക്കൽ കറാഹത്തായി പറയപ്പെട്ട പ്രത്യേകം മുഅക്കദായ സുന്നത്ത്. ഈ രണ്ട് സുന്നത്തുകളെ കുറിച്ചുമാണ് സുന്നത്ത് മഖ്സൂദ എന്ന് പറയുന്നത്. ഓക്കെ, മുമ്പൊക്കെ കുറച്ചു മുമ്പ് നിസ്കാരത്തിന്റെ സുന്നത്ത് പറഞ്ഞപ്പോ വിശദമായും പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ആവർത്തിച്ച് വിശദീകരിക്കാതെ പോയതാണ് ഓർമ്മ ഉണ്ടാവുന്നുള്ളവർക്ക്. ചോദിച്ചതിന് നന്ദി. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ പറയണേ കേൾക്കണ്ടാവുന്നായിരിക്കുന്നു ഉസ്താദെ. ഇവിടെ ഞങ്ങള് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ ഇവിടുത്തെ ഇമാമ് എപ്പോഴും ഞങ്ങളെ അത്തയാത്ത ഓതി തീരുന്നതിന് മുമ്പ് തന്നെ ഇമാമ് സലാം വീട്ടി കഴിയും. അങ്ങനെ ആവുമ്പോ ഞങ്ങള് അത്തയാത്ത് ഓതി അത്തയാത്ത് ചൊല്ലി തീർന്നവരെ ഇരിക്കണോ, അതോ ഇമാമ സലാം വീട്ടി ഉടനെ തന്നെ സലാം വീട്ടണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പിന്നെ ഉസ്താദിന്റെ ഇപ്പൊ മരിച്ചിട്ട് ഇന്ന് 21-ാമത്തെ ആണ്ടാണ്. ഉസ്താദ് ദുആ ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പിതാവിന്റെ ഖബർ ജീവിതം അല്ലാഹുവിന്റെ സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വല്ല വീഴ്ചകളോ തെറ്റുകുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും മഹാന്മാരായ അമ്പിയാവുലിയാക്കളുടെ ഹക്ക് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കബറിടം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഇപ്പോൾ തന്നെ സന്തോഷകരമായ അവസ്ഥയിലാണെങ്കിൽ അല്ലാഹു തആല കൂടുതൽ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി ഹബീബിന്റെ ജിവാറിലെത്തി
റബ്ബിന്റെ നിക്കാൽ കാണാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാമ സലാം വീട്ടി കഴിഞ്ഞാൽ മമൂമുകൾ ജമാഅത്തുമായി ബന്ധം പൂർത്തിയായത് കാരണം അവരുടെ സൗകര്യത്തിന് അത്തഹിയാത്തും ദുആവും എല്ലാം പൂർത്തിയാക്കി സലാം വീട്ടിയാൽ മതിയാവുന്നതാണ്. ഇമാമ് സലാം വീട്ടിയ ഉടനെ സലാം വീട്ടേണ്ട യാതൊരാവശ്യവും ഇല്ല. കാരണം സലാം വീട്ടലോടുകൂടി ജമാഅത്ത് അവസാനിച്ചു. പിന്നെ നമ്മൾ ഓരോരുത്തരും സ്വതന്ത്രരാണ്. അപ്പൊ നമ്മക്ക് ഓതാനുള്ളത് ഓതി തീർത്തിട്ട് സലാം വീട്ടിയാൽ മതി. എന്നാൽ അത്തഹിയാത്ത് പൂർത്തിയായിട്ടുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വ അലാ ആലി സയ്യിദിന മുഹമ്മദിൻ എന്നത് കഴിഞ്ഞാണ്, എന്നാ പിന്നെ സലാം വീട്ടിനോട് തെറ്റില്ല. എന്നാൽ പോലും അല്ലാഹു മിന്നി ഔദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാരി വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി വ മിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ എന്ന തഅവ്വുദ് ഒഴിവാക്കൽ കറാത്ത. അപ്പോ ഇമാമ് സലാം വീട്ടിയാലും തുടർന്ന് ബാക്കി ഓതി പൂർത്തിയാക്കി സലാം വീട്ടിയാൽ മതി. എന്നാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വ അലാ ആലി മുഹമ്മദിൻ എന്ന സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം ആണ് ഇമാം സലാം വീട്ടിയത് എങ്കിൽ സലാം വീട്ടുന്നതുകൊണ്ട് തെറ്റില്ല. എന്നാൽ സലാം വീട്ടിക്കൊള്ളണം എന്നില്ല, ബാക്കി പൂർത്തിയാക്കി ഓതാവുന്നതാണ്. നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് കാലും കൈയൊക്കെ പൊട്ടുകൾ വരികയല്ലോ. വാസ്ലീൻ ഉപയോഗിച്ച് ആണ് രാത്രി അധിക ആളുകളും വാസ്ലീൻ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ ഈ സുബൈ നിസ്കരിക്കാൻ ഓതുകൊടുക്കുന്ന സമയത്ത് ഈ വാസ്ലീന് കൈ സോപ്പിട്ട് കൈകി പോക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത് മാനിയാവൂലെ എന്നുള്ളതാണ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. നിങ്ങളെ മൈക്കിൽ ശബ്ദമൊക്കെ അല്ലോണ്ട്, പക്ഷെ എന്തോ ഒരു വല്ലാത്ത ഒരു ഒച്ചപ്പാടെ ഇന്ന് കേക്കുന്നുണ്ട്. കാല് വിള്ളൽ പോലെയുള്ള രോഗമുള്ള ആളുകള് പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് അതുപോലെ ചൂട് കൂടുന്ന കാലത്തൊക്കെ ആ വിള്ളൽ കൂടും. അപ്പോ അതിന് പരിഹാരം എന്ന നിലക്ക് വാസ്ലിൻ തേച്ചിരുന്നു രാത്രി. എന്നാൽ സുബിഹിക്ക് ഉതു കൊടുക്കുമ്പോൾ സോപ്പ് പോലത്തത് ഉപയോഗിച്ച് കഴുകേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെയില്ല, എണ്ണമയം മാത്രമുള്ളത് കൊണ്ട് അവിടെ വെള്ളം ഒഴിച്ച് കഴുകിയാൽ മാത്രം മതി. അതിലൂടെ വെള്ളം പെട്ടെന്നാണ് ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. ഒന്ന് കൈകൊണ്ട് തേച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കട്ടിയില്ലാത്തതായത് കൊണ്ട്, കാരണം വാസ്ലിനൊക്കെ പുരട്ടിയാൽ അത് എണ്ണ പോലെയാവും. അതിന്റെ രാത്രി പുരട്ടിയത് സുബിയാവുമ്പോഴത്തേന് വെറും ആ എണ്ണമയം മാത്രമേ ഉണ്ടാവുള്ളൂ, കട്ടി ഉണ്ടാവൂല. അപ്പൊ അതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി. സോപ്പ് തേച്ച് അതിന്റെ പശർമ കളയണം എന്നില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടാണ്. മുദ്ദു കൊടുക്കണം എന്നല്ലേ 15 വർഷമായിട്ട് അല്ല, അപ്പം ഏകദേശം 15 വർഷത്തേക്ക് 450 മുദ്ദ് വരും. അതിന്റെ കിലോ എന്ത് വരും എന്നുള്ളത്, ഒരു മുദ്ദിന് എത്ര ഗ്രാം വരും എന്നുള്ളത് ഏകദേശം അറിഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മുദ്ദ് എന്ന് പറഞ്ഞ കൃത്യം പറഞ്ഞാല് 800 മില്ലി ലിറ്റർ ആണ് കൃത്യം, അതേ ഉള്ളൂ. അതായത് ഒരു ലിറ്റർ തിരച്ചു വേണ്ട, 800 1000 മില്ലി ആണല്ലോ ഒരു ലിറ്റർ. അത് 800 മില്ലി ലിറ്റർ ഉണ്ടായാൽ ഒരു മുദ്ദാവും. അത് അരിയുടെ വ്യത്യാസം അനുസരിച്ച് തൂക്കം ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഏകദേശം ഒരു 600-650 ഗ്രാം ഉണ്ടായാൽ ഈ പറയുന്ന 800 മില്ലി ലിറ്റർ ഉണ്ടാവും എന്നാ തോന്നുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് തൂക്കം പറയാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാല് ചില അരി തൂക്കം കൂടിയതുണ്ടാവും, ചില അരി തൂക്കം കുറഞ്ഞതുണ്ടാവും. ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ ഈ അളവിനോടാണ് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പൊ അളവാണ് കൃത്യം പറയാൻ പറ്റുള്ളൂ, ആ അളവിനുള്ള തൂക്കം. അളവ് മനസ്സിലായാലോ, 1 ലിറ്റർ ആവുമ്പോ 1000 മില്ലി ഉണ്ടാകുക.
അതിന്റെ 800 മില്ലി ഉണ്ടായാൽ മതി, 200 കുറച്ച്, ഒരു ലിറ്ററിൽ 200 മില്ലി കുറച്ചിട്ട് വരുന്ന 800 മില്ലിയാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 10 മുദ്ദ് എന്ന് പറഞ്ഞാല് 8 ലിറ്റർ ഉണ്ടാവും. മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക്? അപ്പോ 100 മുദ്ദ് എന്ന് പറഞ്ഞാല് 80 ലിറ്റർ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കൂട്ടാളുപ്പല്ലേ, അങ്ങനെ ലിറ്റർ കണക്ക് കൂട്ടിക്കാളി. എന്നിട്ട് ആ ലിറ്റർ കണക്കിന് കൂട്ടിയിട്ട് അയിന് വരുന്ന തൂക്കം എത്രയെന്ന് വെച്ചാൽ ആ തൂക്കം. ഓക്കെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇവിടെ ഫർള് നിസ്കാരത്തിന്റെ ഇടയിൽ മലമൂത്ര വിസർജനം ആവശ്യമായാല് മുറിക്കൽ ജായിസ് അല്ല എന്ന് പറഞ്ഞു. അതേസമയത്ത് നിർബന്ധാവസ്ഥ വന്നാല് മുറിക്കാം എന്നും പറഞ്ഞു. ആ സമയത്ത് നമ്മൾ ആ ഫർള് നിസ്കാരം നേരെ തന്നെ മുറിക്കണോ അതല്ല സുന്നത്താക്കി മറിച്ചതിന് ശേഷമാണോ മുറിക്കേണ്ടത് എന്ന് ഒന്ന് വിശദീകരിച്ചു തരണം. അസ്സലാമു അലൈക്കും. സുന്നത്തായി മറിച്ച് സലാം വീട്ടാൻ സാവകാശം കിട്ടുന്ന നിലക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ മുറിച്ചു പോകേണ്ട സാഹചര്യം ആണെങ്കിൽ അങ്ങനെ മുറിച്ചു തന്നെ പോവുകയും ചെയ്യാം. ഒക്കെ ഈ ആളുടെ അപ്പത്തെ അവസ്ഥ അനുസരിച്ചാ. അത് ചിലപ്പോഴേ നിസ്കാരം തുടങ്ങുമ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ കക്കൂസിലൊക്കെ പോയി വൃത്തിയാക്കി പോകുന്നതാണ്. പക്ഷെ ഇയാൾക്ക് ഈ വയറിളക്കത്തിന്റെ രോഗം വന്നൊരവസ്ഥയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് വയറ്റുന്ന് പോകണം തോന്നി. ഈ സാഹചര്യത്തിൽ സുന്നത്താക്കി മറിച്ച് സലാം വീട്ടാനൊന്നും സമയം കിട്ടൂല, പെട്ടെന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ ആകെ മാനം കെടും. അതായത് നിയന്ത്രണം വിട്ടുകൊണ്ട് പുറത്തു വന്നു പോകും എന്ന് ഒരു സാഹചര്യമാണെങ്കിൽ പിന്നെ അതിനൊന്നും കയ്യിലല്ല, അപ്പം മുറിച്ച് തന്നെ പോകാം. അത്രത്തോളമല്ല, എന്നാൽ ഈ നിസ്കാരം പൂർത്തിയാക്കാൻ എന്തായാലും കയ്യില്ല, അതിന്റെ ഇടക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്നാ വേഗം ഇപ്പൊ സുജൂദ് കയ്യിലാണ് എന്ന് തോന്നിയത്, ആ സുജൂദിന്റെ അവിടെ ചെറിയൊരു അത്തയ്യാത്ത് സുജൂദ് കഴിഞ്ഞിരുന്നിട്ട് ചെറിയൊരു അത്തയ്യാത്ത് ഒതുക്കാണ്ട് സലാം വീട്ടാനുള്ള അവകാശം കിട്ടുന്ന അവസ്ഥയാണ്, തുടരാൻ ഏതായാലും കഴിയില്ല. എന്നാൽ അവിടെ സുന്നത്തായിട്ട് മറിച്ചിട്ട് എന്താക്കാ സലാം വീട്ടിട്ട് പോവുകയും ചെയ്യാം. അതൊക്കെ പിന്നെ അവസ്ഥ അനുസരിച്ചാണ് അതിന് പറയാം. മനസ്സിലായില്ലേ? അതായത് ഒരു വിധത്തിൽ നിസ്കരിച്ച് പൂർത്തിയാക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഉള്ളതെങ്കിൽ ഫർദ് നിസ്കാരം മുറിക്കാൻ പാടില്ല, പൂർത്തിയാക്കുക തന്നെ വേണം. സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്, നിയന്ത്രണം വിട്ടുപോകും എന്ന് തോന്നുകയാണ്, അപ്പോഴുള്ള അവസ്ഥയിൽ സുന്നത്താക്കി മറിച്ച് സലാം വീട്ടാനുള്ള അവകാശം കിട്ടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് അയാൾക്കേ അറിയുള്ളൂ അപ്പത്തെ അവസ്ഥ വെച്ചിട്ട്. അങ്ങനെ ചെയ്യൽ തന്നെയാണ് നല്ലത്. അതിനൊന്നും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നേരെ മുറിച്ചു പോയാൽ മതി. അത് ഒരു മനുഷ്യന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന അവസ്ഥയാണ്. ആ അവസ്ഥക്കനുസരിച്ച്, അതായത് ഒരു അപകടം വിരിച്ചു വരുത്തിക്കൊണ്ടോ മാനക്കേട് വരുത്തിക്കൊണ്ടോ നിസ്കാരം പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചില രോഗത്തിന് കാരണമായി എന്ന് വരും, അതല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് മൂത്രമോ മലമോ പുറത്തു വന്നിട്ട് താനും ചിലപ്പോൾ താൻ നിൽക്കുന്ന പള്ളിയും തന്നെ വൃത്തികേടാകാനൊക്കെ ഇടയെന്ന് വരും. അങ്ങനത്തെ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് മുറിച്ചിട്ട് പോകാം.